വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഇന്നത്തെ ഈ ഒരു വ്ളോഗില് കുറച്ച് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ചെറിയൊരു എന്താ പറയാ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തിരുന്നു, പക്ഷെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്താ നോക്കിയതിന് ശേഷം നമ്മൾ ബാക്കി എടുത്തു വെക്കുക, വഴിയേ വഴിയേ അപ്ലോഡ് ചെയ്യും. അപ്പം ഇന്ന് അമ്മേനെ വീണ്ടും പിടിച്ചിരുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യങ്ങൾ എന്താണെന്നത് നമ്മൾ പറഞ്ഞത്. ആ ചോദ്യങ്ങൾ എന്ന് വെച്ചാലേ നമ്മൾ രണ്ടാളെ പറ്റിയിട്ട് ഉള്ള ഒരു സംഭവം, അതായത് അമ്മയടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ഒരു കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കും, അതിൽ നമ്മളെ നമ്മളിൽ ആരാന്ന് പറയണം. ഓക്കെ, അത് കുറച്ച് ചോദ്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ സത്യസന്ധമായിട്ട് ഉത്തരങ്ങൾ പറയണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെറുപ്പത്തിൽ അമ്മയെ ഒട്ടും ഉറങ്ങാൻ വിടാതിരുന്നത് ആര്? എന്തുകൊണ്ട് എന്തുകൊണ്ട് റീസൺ? വെറുതെ കരയും, വെറുതെ കരയും. പ്രസവിച്ച ദിവസം മുതൽ ഇപ്പൊ ഈ വീട്ടിലൊരു സ്വൈര്യക്കേട് അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗിന്റെ കൂടെ നമ്മളൊരു ചെറിയ കാര്യം കൂടി അതിന്റെ ഇടയിൽ ഇടുന്നുണ്ട്. ഇന്നലെ ഇവളൊരു സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമുക്ക് വീഡിയോ അപ്ലോഡിങ്ങിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്തതില് ആകെ രണ്ട് മൂന്ന് ഷോർട്സ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഒരു മെയിൻ ഷോർട്ട് ആയിരുന്നു ഇവളുടെ ഒരു നല്ല നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയ കഥ, അതായത് പത്ത് മുട്ട വെച്ചിട്ടുള്ള ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട്. പക്ഷേങ്കിൽ അത് പൊട്ടാതെ തിരിച്ചിടുക, അതായിരുന്നു ടാസ്ക്. പക്ഷേങ്കിൽ അതിവള് ഭംഗിയായിട്ട് ഫ്ലോപ്പാക്കിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് ആ ഭാഗങ്ങൾ മാത്രം നമ്മൾ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങൾ എൻജോയ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഒരു മുട്ട ഉണ്ടാക്കാനുള്ള സവാള ഗിരിഗിരി. അയ്യോ, ഞാൻ മുറിക്കുന്ന സ്റ്റൈലില് ചില ഭാര്യ കണ്ട് കോപ്പി അടിക്കും. ആരും കണ്ടിട്ട് കോപ്പി അടിക്കും. ഇപ്പൊ ഇരുന്ന് മുറിച്ചത് മാറിയിട്ട് ഇപ്പൊ നിന്ന് മുറിക്കല്ലായി, ഉള്ളി മുറിച്ചിട്ട് നടുവേദന. അതാണ് കാരണം വീട്ടിലെ എല്ലാ ജോലികളും തീർത്തിട്ടാണ് ഇപ്പൊ ഈ ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ഇവൾ ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടാവും. കുറച്ച് എന്താ ട്രിക്ക് വെച്ചാൽ കുറച്ച് എണ്ണ ഇതകത്ത് വെച്ച് നമുക്ക് നല്ലോണം എന്താക്കാ കൈനെ കൊണ്ട് ഉടക്കാനാ. അയ്യോ സോറി, മിക്സ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ ഉടക്കാന്ന് പറയാം. ആ അതെ, ഉടച്ചെടുക്കാന്നല്ലേ പറയാ. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിലുള്ള ഉപ്പ്. ഓക്കെ, ഇത്ര ഉപ്പ്. ഇത്രയാ? പത്ത് മുട്ടക്ക മതിയാവൂല, എനിക്കറിയില്ല, പറഞ്ഞതാ. മുട്ട ഭംഗിയായി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാൻ ഇതിനിപ്പോ ഒരു ചട്ടകം പോയി മുട്ടയാ. എല്ലാവർക്കും ഓരോ പീസ് മുട്ട പ്ലേറ്റിൽ ഇട്ട് കൊടുക്കും. അപ്പൊ ഇതിന്റെ അതിൽ നിങ്ങക്ക് എന്താ പറയാനുള്ളത്? ഇത് നമുക്ക് എന്താ പറയണ്ടത്, ആവും പത്ത് മുട്ട മച്ചിടാൻ ഒരു പ്രയാസമില്ല. നിങ്ങളിപ്പോ കണ്ടില്ലേ, ഒരു പ്രയാസമില്ല. വേഗം അടുപ്പ് കത്തിക്കുക, അതിൽ ഭയങ്കര പറ്റി. പ്രത്യേകിച്ച് ഈ കാറ്റുള്ള സമയത്ത് വേഗം ആവുമല്ലോ.
അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ വീണ്ടും നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല വ്ളോഗുകളുമായിട്ട് വരും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടറിഞ്ഞ് വളർത്തിയത് ആരെ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യം വന്ന് ജനിച്ച് വീടുമ്പോ തന്നെ പോവായിരിക്കും. കഷ്ടപ്പാട് ദാരിദ്ര്യം പറഞ്ഞ പോലെ ഇവിടെ ആയിരിക്കും. ഇല്ല, രണ്ടാളും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഇതുകൊണ്ട് നമ്മൾ ഓണം പോലെ ആഘോഷിച്ചിന്, സന്തോഷിച്ചിന്, ജീവിച്ചിന്, ഇത്ര വരെ എത്തി. അതുകൊണ്ട് അപ്പൊ ഒന്നും പറയാനില്ല. ഇല്ല, ഒരു കഷ്ടപ്പാടും നമുക്ക് ഉണ്ടായിട്ടില്ല. എന്നാ പറയുന്നു വിചാരിച്ചായിരിക്കും, പഴയ കാലഘട്ടമായതുകൊണ്ടല്ല. ഒന്നല്ല, എല്ലാം ഉള്ളത് പോലെ തന്നെ പറയാം. അതെ, പക്ഷെ കുറച്ചും കൂടെ അമ്മക്ക് സാമ്പത്തികമായി കുറച്ച് നിലവാരം കൂടിയിട്ട് സാധനങ്ങളുടെ ചെലവ് വന്നത് 96 ശേഷമായിരുന്നു. കാരണം അത്രക്ക് പോളി ഇപ്പോഴും അതുപോലെ ഭയങ്കര നഷ്ട കച്ചവടമാണ്, കോസ്റ്റ്ലി ആണ് കുട്ടി. അപ്പൊ അടുത്തത് പിന്നെ തല്ലി പഠിപ്പിച്ചത് ആര്? രണ്ടുപേര്. എന്നാൽ ഏറ്റവും കൂടുതൽ തല്ലി പഠിപ്പിച്ചത്? അങ്ങനെ പഠിപ്പിച്ചത് തല്ലിക്കൊല്ലാനല്ല, പഠിച്ചത് ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ തട്ടല്ലോ മുഖം പിടിച്ചിട്ട് ഇരിക്കും. കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് അടിക്കാറുണ്ട്. അടിക്കില്ല ഇപ്പൊ വായു കൊണ്ട്. വായ് ഇപ്പൊ അതേപോലെ ഞാനും തുടങ്ങിയില്ലേ. ഞാൻ ഇവർ എന്താണ് സഹിക്കുന്നുണ്ടാവും മനസ്സിലാവും. അപ്പൊ രണ്ടുപേരും കൊളോണ്ട മാക്സിമം കൊണ്ടിട്ടാണ് ചെറുപ്പത്തിൽ വളർന്നത്. കൊളോണ്ട അല്ലേ? രണ്ടാക്കും ഒരുപോലെ രണ്ടാണ്. ഇന്നാളും ഇന്നാളെന്നില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊള്ളൂ. അടുത്ത ചോദ്യം, അനുസരണ കൂടുതൽ ആർക്കായിരുന്നു അല്ലേ ആണ്? ആർക്കാണ്? ഇപ്പോഴും അപ്പോഴും നീറ്റുന്. അങ്ങനെ അല്ല, ചന്ദ്രക്ക് കുറച്ചൊരു വാശിത്തരം കുറച്ച് കൂടുതലാ നീറ്റുവിനെക്കാളും. നീറ്റിനെ കുറച്ച് ഉള്ളുകൊണ്ട് ഒരു പേടിയില്ല. ചന്ദ്രനൊക്കെ അങ്ങനെ പേടി ഇല്ല, പേടി ഒരു അടി കൊണ്ടാലും വാങ്ങി തന്നെയെന്ന് പറഞ്ഞിട്ട് നിക്കൂ. ആ പുല്ലുവല നീറ്റു അങ്ങനെ പുല്ലുവല. ഐ മീൻ എന്തിനാ കേക്കുന്നില്ലേ? വെരി ബാഡ്. ഇപ്പൊ കാണിക്കുന്ന എന്തെങ്കിലും അഞ്ചെണ്ണൊക്കെ നമുക്ക് എടുത്ത് പറയാനുണ്ടോ? ഇല്ല, ഇപ്പൊ ഫോൺ എഡിക്റ്റ് ആര്? ഫോൺ എഡിക്റ്റ് ആര്? ഫോൺ എഡിറ്റ് നീറ്റു. എനിക്ക് അറിയണമെന്നാണ് വേറൊന്നും പോണില്ല. ഇവൾ ഫോൺ ഉപയോഗിക്കുന്നില്ലേ? ഓട് ഉപയോഗിക്കുന്നുണ്ട്. പഴയ കാലത്തിൽ നീക്കാന്ന് കൂടുതൽ ഉപയോഗിക്കുന്ന ഞാൻ കാണുന്നത്. കാരണം വെച്ചാൽ നിതിൻ അധികവും ഇവിടെ വിളിച്ചു വിളിക്കും. പിന്നെ ഓള ഭർത്താവ്, നിതിൻ എന്ന് പറയുന്നത് ഓള ഭർത്താവ്. പിന്നെ വെറുതെ ഇരിക്കുമ്പോ യൂട്യൂബിന്റെ അതെ, ഞാൻ എല്ലാ സമയം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ഫോൺ നോക്കി യൂട്യൂബ് നോക്കിയിരിക്കാണ്. അപ്പൊ അടുത്തത്, സ്കൂളിൽ ഏറ്റവും കൂടുതൽ പറയിപ്പിച്ചത് ആര്? അമ്മക്ക് കാരണം എപ്പോഴായിരുന്നു ആ സന്ദർഭം വിശദീകരിക്കാം. ഒരു 9th 10th ഇടക്കിടക്കെ വിളിക്കുമായിരുന്നു. കാരണം കുട്ടി ഒട്ടും പഠിക്കുമല്ലോ. അനിക്കും ഈ പ്രായം ഉണ്ടായിരുന്നല്ലോ. പഴയ കാലല്ലേ, ഞാൻ പറഞ്ഞല്ലോ നീറ്റൊരു കുറച്ചൊരു അനുസരണം എന്റെ ഓട് കുറച്ച് കുറവാന്നത് ഒരു കുറുമ്പിയാണ്. കുടുംബത്തരോട് ആ പഠിപ്പിന് കുറച്ച് കാണിച്ച് അപ്പൊ അതിനൊക്കെ തീരെ ഇഷ്ടമായില്ല. ഞാൻ സ്കൂളിൽ പോയി. ഞാൻ ഞാൻ അധികം ക്ലാസ്സിലേക്ക് പോകും ടീച്ചറെ കാണാൻ വേണ്ടിട്ട്. എന്നിട്ട് വല്ല ഉപകാരം ഉണ്ടായോ?
നമ്മൾ രണ്ടുപേരിലും ഫണ്ണി ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ചന്ദന ഒരിക്കൽ ഒരു സ്കൂളിൽ ഒരു പരീക്ഷക്ക് ഒരു എസ്സേ എഴുതിയിരുന്നു. കൂടുതൽ നമ്മളെ കൂട്ടത്തിൽ തമാശ എന്ന് പറഞ്ഞത് ഈ നിങ്ങൾ വിചാരിക്കും ഞാനാണ്, പക്ഷെ അല്ല ചന്ദന ഞാൻ അല്ലേ, കുറച്ച് ഫണ്ണി ആയിട്ടുള്ളതാണ്. ഓക്കെ ചന്ദന അല്ലേ, ചന്ദന എല്ലാ മണ്ടത്തരങ്ങളും വീഴുമായിരുന്നു. നമ്മൾ രണ്ടുപേരിലും ആരെങ്കിലും ആണായാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിരുന്നു എങ്കിൽ ആര്? ഇല്ല, രണ്ടു പെണ്ണിനും ഇഷ്ടം. എനിക്ക് ആണായാലും പെണ്ണായാലും മക്കളെ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്തായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അല്ലെ. ഏറ്റവും കൂടുതൽ പാട്ട് പാടി കൊടുത്തത് ആർക്ക്? പാട്ട് പാടി കൊടുത്തത് ആർക്ക്? നീ വേഗം ഉറക്കുമോ? നീത്തു അങ്ങനെയല്ല, ഉറക്കുന്നില്ലെന്നു ചന്ദനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, അങ്ങനെ വേഗം ഉറങ്ങും. പക്ഷെ നീത്തു അങ്ങനെയല്ല, നീത്തു നല്ല ഭക്ഷണം വന്നാല് ഭക്ഷണം കഴിക്കാത്തോണ്ടാണ് ഭക്ഷണം കുറവാന്ന്. ഏത് പാട്ടാ പാടി അധികം? അങ്ങനെ ഓരോ പാട്ട്. തങ്കമാരാരോ എന്റെ പിഞ്ചോമനെ പൂങ്കുരു നാരാരിരോ, കൊച്ചു പൊന്നും കിനാവിന്റെ പൂപ്പന്തലിൽ ഏഴ് ലോകങ്ങളും കണ്ടുവാരോ. ഒരു നിമിഷം, ഒരു 20 കൊല്ലം മുന്നോട്ട് ബാക്കോട്ട് പോയല്ലേ അമ്മ? 20 കൊല്ലം 30 കൊല്ലം 30 വയസ്സായി. ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന വ്യക്തി, ഫ്രണ്ട്സിന്റെ കൂടെ കുറെ പുറത്തു പോക്കും അങ്ങനെയുള്ളതൊക്കെ? പക്ഷെ നീതു പിന്നെ ഡിജിസ്റ്റിന് പഠിക്കുന്ന സമയത്ത് ഒക്കെ കൊറേ സെന്റൻസിൽ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം വന്നു കഴിഞ്ഞാൽ എപ്പെങ്കിലും സ്ട്രോങ് ആയിട്ട് നമ്മളപ്പം വിചാരിച്ചോ. ഞാൻ സത്യം പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, പക്ഷെ ആരും വെച്ചാൽ അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും പറയാൻ വേണ്ടി എനിക്ക് ഇവളാണ് ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ്. പിന്നെ എല്ലാരുമായിട്ട് കോണ്ടാക്ട് ഇപ്പോഴും നമ്മൾ വെക്കാറുണ്ട്, ആരും ഞാൻ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും കളയാറില്ല അല്ലേ. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഓവർ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, അത് പറയുമ്പം അല്ലേ ഓവറായിട്ട് എല്ലാത്തിനും ലാഗ് വന്ന കാരണം. ഒന്നാമത് ഇതിനിടയിൽ ഇപ്പൊ ഒരു ഫ്ലോപ്പ് കോംപ്ലീറ്റിന്റെ സാധനം കൂടി നമ്മൾ ഇട്ടതുകൊണ്ട് എല്ലാം കൂടി ഒരു ഭയങ്കര ലാഗായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീണ്ടും മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് വരും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടില്ല എത്ര നല്ല സാധനങ്ങൾ നമ്മൾ എടുക്കുന്നത്. അപ്പൊ വീണ്ടും മറ്റൊരു നല്ല വ്ലോഗുമായിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും ബൈ.